ഹലോ ഫ്രണ്ട്സ്, ഞാൻ മീൻ പിടിക്കാൻ ഇറങ്ങിയാണ്. രാത്രി 12 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പൊ രാവിലെ 5 മണിയായി. നേരെ ഉദിച്ചു വരികയാണ്. അപ്പൊ ഞാന് ഇത്രയും നേരം കൊണ്ട് പിടിച്ച മീൻ ഇതാണ്. രാത്രി മൊത്തം ചൂണ്ടയിട്ടിട്ട് ഞാൻ ചെറിയ കണമ്പിനെ മുറിച്ച് ചെറിയ പീസ് പീസ് ആക്കിയിട്ട് ചെറിയ ചൂണ്ടയിലാണ് എറിഞ്ഞത്. രാത്രി ആയതുകൊണ്ട് വീഡിയോ എടുത്തില്ല. മൊത്തം കൂടി ഇത്രയും മീൻ കിട്ടി. അതിനകത്ത് 2 ഏരിയ ഉണ്ട്. ഒരെണ്ണേ ഉള്ളൂ, ഇച്ചിരി വലുത്, ബാക്കിയൊക്കെ ചെറുതാണ്. ഇതെല്ലാം ഞാൻ പിടിച്ചത് ഈ ചെറിയ ചൂണ്ടയിൽ കണമ്പിനെ മുറിച്ച് മുറിച്ച് പീസ് പീസ് ആക്കിയിട്ടിട്ടാണ്. അപ്പോൾ ഇനിയിപ്പം നേരം വെളുത്തു. ഇപ്പോൾ ഇനിയിപ്പോൾ ക്യൂൻ ഫിഷ് അടിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഒരു ചൂണ്ട അവിടെ വെച്ചേക്കുവാണ്. ഒരു ചൂണ്ട ഇവിടെ ഉണ്ട്. ഒരു ചൂണ്ട അവിടെ ഇട്ട് കഴിഞ്ഞു. ഒരു ചൂണ്ട നമ്മൾ ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അതിനെ കണമ്പിനെ കോർക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ വല വീശി പിടിച്ചാണ് ചൂണ്ടയുടെ വാലിൻ്റെ കുറച്ച് നടുഭാഗത്തായിട്ട് ചൂണ്ട ഇങ്ങനെ കയറ്റിയിട്ട് വെറുതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടേക്കുവാണ്. എന്നിട്ട് ഈ കട്ട കോർത്ത് നമ്മൾ എറിഞ്ഞിടുകയാണ്. ഇന്ന് ഈ സമയത്താണ് ക്യൂൻ ഫിഷ് കൂടുതൽ അടിക്കുന്നത്. ക്ലൈമറ്റ് മാറി വരുന്നുണ്ട്, എങ്കിലും കിങ് ഫിഷ് ഒന്നും അടിക്കാറായില്ല. നെയ്മീൻ ഒന്നും വരാറായിട്ടില്ല. നമ്മളിങ്ങനെ എറിഞ്ഞിട്ടിട്ട് ഡ്രാഗ് സെറ്റ് ചെയ്ത് വേണം വെക്കാൻ എവിടെ വെച്ചാലും. അല്ല, മീൻ അടിച്ചാൽ സ്റ്റിക്ക് ഒടിഞ്ഞു പോവുകയോ തെറിച്ചു പോവുകയോ ചെയ്യും. ഞാനിവിടെ എന്നിട്ട് കല്ലിനടയ്ക്കാണ് വെക്കുന്നത്. ലൈൻ ചെറുതായി ടൈറ്റ് ചെയ്ത് ആവശ്യത്തിന് ടൈറ്റ് ചെയ്ത് വെക്കുക. വെള്ളത്തിൽ വീണമാണ് ആരോണ്ട് കൊത്തുന്നു. ഓ, അത് കഴിഞ്ഞു. ഒരു കൊത്ത് കൊത്തിട്ട് പോയത് ആരോ. ഇപ്പം വെള്ളം ഇറങ്ങി പോകുന്ന സമയമാണ് രാവിലെ. പലരും ചോദിക്കുന്നുണ്ട് വെള്ളം ഇറങ്ങി പോകുമ്പോൾ മീൻ കിട്ടുമില്ലെന്ന്. വെള്ളം ഇറങ്ങി പോകുമ്പോഴും മീൻ കിട്ടും, പക്ഷേ അതിൻ്റെ വെള്ളത്തിൻ്റെ ഇറക്കത്തിൻ്റെ ലെവലിനെ അനുസരിച്ചാണ്. ഇന്നിപ്പോൾ രാവിലെ 5:30 ലോ ടൈഡ്. ഇപ്പോൾ 5 മണി കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷേ വെള്ളം 1.2 ആണ്. അതിൽ കൂടുതൽ ഇറങ്ങത്തില്ല. എന്ന് വെച്ചാൽ 1 മീറ്ററിന് മുകളിൽ ഹൈറ്റ് വെള്ളം ഇവിടെ കാണും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും വെള്ളം ഇറങ്ങി പോകാത്തതുകൊണ്ട് മീൻ അടിക്കാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ലോ ടൈഡിൽ വെള്ളം ഒരുപാട് ഇറങ്ങി പോവാണെങ്കിൽ മീനുകൾ കയറി വരത്തില്ല. അപ്പോൾ നമ്മൾ ലോ ടൈഡിൽ മീൻ അടിക്കും, അത് വെള്ളം ഇറങ്ങി പോകുന്ന ലെവലിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഏതോ മീൻ കടന്ന് കൊത്തി വലിക്കുന്നുണ്ട്, അടിക്കും വലിയെന്ന് അറിയത്തില്ല. ഇപ്പം ഈ രാവിലെ കൃത്യം ആ സൂര്യൻ ഉദിച്ചു വരുന്ന, സൂര്യൻ പൊങ്ങി വന്നിട്ടില്ല, സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ മീൻ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് എൻ്റെ അനുഭവത്തിൽ. ആണോ, ഏതൊക്കെ ചെറിയ മീനോ മീഡിയം ടൈപ്പോ ഏതാണ്ടൊക്കെ കിടന്നു പിടിയും വലിയുമാണ്. ഒരു 5:30-6 മണിയായ പിന്നെ അടി കുറയും. ആരോ കടന്ന് പിടിക്കുന്ന ഒരു ഉറപ്പ്, ഒരു വാവലിപ്പം ഇല്ലാത്ത മീനാണ്. അതാണ് ഇങ്ങനെ കൊത്തി വലിക്കുന്നത്. വാവലിപ്പം ഉള്ളതെന്ന് ഒറ്റ വലിയ ഒരു ഒറ്റ വിഴുങ്ങും ഒരു ഓട്ടമായിരിക്കും. ഞാൻ ഇട്ടിരിക്കുന്ന ചൂണ്ട ഒരു വിരലിൻ്റെ വലിപ്പമുള്ള വലുതാണ്. കൊത്തിവലി വലിച്ചേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആ ഇര പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു. ഏതോ മീൻ നമ്മൾ ഉടനെ തന്നെ അടുത്ത മീനെ കോർത്ത് എറിയുകയാണ്. ഇങ്ങനെയാണ് ഞാൻ കോർക്കുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് എറിയാം, കാരണം ഇപ്പം മീനുള്ള സമയമാണ് തോന്നുന്നത്. അതാ ഇത്ര ആക്ടിവിറ്റി. വന്നൊരു പിടിയില്ല. ഞാൻ
ഞാൻ ഇട്ടേക്കുന്ന ഇര വലുതായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അടിക്കാത്തത്. നല്ല ആക്ടിവിറ്റി കേട്ടോ, ആയിരം പറിച്ചോണ്ട് പോയെന്ന്. ആരോ അതിന്റെ ചുവട്ടിലുണ്ട്, വലിക്കുന്നുണ്ട്. പറിച്ചോണ്ട് പോയെന്ന് തോന്നുന്നു. പൊസിഷൻ മാറ്റി അറിയാം ആ കൊല്ലതന്നെ ഇപ്പൊ അടിച്ചു വീട്.
അങ്ങനെ കരയ്ക്ക് എത്തിയിരിക്കുകയാണ്. വായുടെ തുമ്പത്ത കയറി ഉടക്കിയതാ ഇത്രയും ഫൈറ്റ് ചെയ്തേ. ഇതിന് മുമ്പ് കിട്ടിയ 4.5 കിലോ ഉണ്ടായിരുന്നു, ഇന്ന് കിട്ടിയ ചെറുതാണ്.